ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെമ്പകമംഗലത്തേക്ക് ഒരു ജ്യോത്സ്യൻ വരുന്നുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ വീട്ടിൽ അത്യാവശ്യമായി ഒരു പൂജ ചെയ്യേണ്ടതുണ്ട്. അത് നവദമ്പതികളാണ് ചെയ്യേണ്ടത്. കാർത്തിയും മീനാക്ഷിയും ഒരുമിച്ചിരുന്ന് വേണം ഈ പൂജ ചെയ്യാനെന്നും പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ടെൻഷനായി. രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, അതെങ്ങനെ നടക്കും? അവളാണെങ്കിൽ വാളും വട്ടകയും എടുത്തല്ലേ നടപ്പ്. കൈമൾ പറയുന്നു, കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാലൊന്നും അവന് മനസ്സിലാകില്ല. ഇത് കേട്ട് നന്ദിനി പറയുന്നു, ആ അതെങ്ങനെയെങ്കിലും നടക്കും അമ്മേ, ഈശ്വരൻ അതിന് തുണയ്ക്കും. ഈ സമയം മീനാക്ഷി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. കിച്ചണിൽ കുഞ്ഞിനുള്ള പാല് ചൂടാക്കുകയാണ്. നന്ദിനിയും അവിടേക്ക് വരുന്നുണ്ട്. മോളെ എന്ത് ചെയ്യാണെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിനെ പാലെടുക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. പ്രസവിക്കാത്ത മക്കളുള്ള 3 പേരുണ്ട് ഈ വീട്ടിൽ. എൻ്റെ അമ്മ രാജലക്ഷ്മി അമ്മ 3 പ്രസവിച്ചതാ. പക്ഷേ അമ്മ പ്രസവിക്കാത്ത ഒരു മകള് ആ അമ്മയ്ക്കുണ്ട്. ഈ ഞാനാണ്. പിന്നെ നിന്നെ ഞാൻ പ്രസവിച്ചതല്ലോ. അത് ശരിയാണ്, ഞാൻ പ്രസവിക്കാത്തൊരു മകള് എനിക്കുണ്ടെന്ന് മീനാക്ഷി പറയുന്നു. അതിനാണ് ഈ പാലെന്ന് പറയുന്നു. മോളെ, ഞാൻ ഇങ്ങോട്ട് വന്നത് മോളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാണെന്ന് നന്ദിനി. എന്താണെന്ന് മീനാക്ഷി ചോദിക്കുന്നു. നീയും കാർത്തിയും ഒരുമിച്ച് പൂജ ചെയ്യണമെന്നാ ജ്യോതിഷവിധി എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, അതെങ്ങനെ നടക്കും അമ്മേ? ഇടറി നടക്കുന്ന ACP എങ്ങനെയാ എന്നോടൊപ്പം ഇരുന്ന് പൂജ ചെയ്യുന്നത്? പക്ഷേ അവനെ കൂടെ ഇരുത്തി നിങ്ങൾ ഒരുമിച്ച് പൂജ ചെയ്താലല്ലേ ഈ തറവാട്ടിലെ എല്ലാ ദോഷവും മാറിക്കിട്ടോ? മീനാക്ഷി പറയുന്നു, അങ്ങനെ വേണമെങ്കിൽ അത് വല്ല ഉടായ്പിലൂടെ പറ്റൂ. ഏതായാലും അമ്മ വിഷമിക്കണ്ട, ഒരു വഴി ഒത്തുവരും. ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ പൂജയും നടക്കും, ഞാൻ ഏറ്റു എന്ന് മീനാക്ഷി പറയുന്നു. ആ സമയത്താണ് സാവിത്രി അവിടേക്ക് വരുന്നത്. ഇവരുടെ ഈ സംസാരം കേൾക്കുന്നുണ്ട്. ഓ, ഗൂഢാലോചനയാണ്, കേൾക്കാമെന്ന് സാവിത്രി അങ്ങനെ ചെവികോർത്ത് നിൽക്കുകയാണ് ഇവരുടെ സംസാരം കേൾക്കാൻ വേണ്ടി. നന്ദിനി മീനാക്ഷിയോട് പറയുന്നു, എന്നാ അങ്ങനെ ആവട്ടെ മോളെ, പിന്നെ കാണാം. മോള് ഒന്നുകൂടി ആലോചിക്കേ. അത്രയും പറഞ്ഞ് നന്ദിനി പോകുന്നു. ഇതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താ സംസാരിച്ചെന്ന് സാവിത്രിക്ക് നന്നായിട്ട് കേൾക്കാനും പറ്റിയില്ല. ഒന്ന് നിന്നേ എന്ന് പറഞ്ഞിട്ട് സാവിത്രി അവിടേക്ക് വരുന്നു. തന്ത്രം മെനഞ്ഞു കഴിഞ്ഞു എന്ന് സാവിത്രി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു, എന്ത് തന്ത്രമാ സാവിത്രി? ആ, മഞ്ഞപ്പിത്ത ഉള്ളവർ നോക്കിയാലേ എല്ലാം മഞ്ഞിച്ചേ ഇരിക്കൂ. അത്രയും പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോയി. മീനാക്ഷിയോട് സാവിത്രി ചോദിക്കുന്നു, ഡി എന്തോന്നായിരുന്നടി ഇവിടെ കുതന്ത്രം? ഏ, കുതന്ത്രോ എന്നെ മീനാക്ഷി. വീണ്ടും സാവിത്രി ദേഷ്യത്തോടെ ചോദിക്കുന്നു, നീയും ആ നന്ദിനിയും കൂടിയേ ഇവിടെ നിന്ന് എന്തോ രഹസ്യമായ പ്ലാൻ തയ്യാറാക്കുമായിരുന്നല്ലേ? എന്തായിരുന്നു ആ പ്ലാൻ എന്നാ ഞാൻ ചോദിച്ചത്? മറ്റുള്ളവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതേ യൂസ്ലെസ് ഫെലോകളാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് മീനാക്ഷി. അതേടി, ഞാൻ യൂസ്ലെസ് ഫെലോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുക, എന്നെയും എൻ്റെ മകനെയും വാരിക്കുഴിയിൽ വീഴ്ത്താനുള്ള കോൺഫറൻസ് അല്ലയോടി ഇവിടെ നടന്നത്? ഇത് കേട്ട് മീനാക്ഷി ചോദിക്കുന്നു, ഏ, വാരിക്കുഴിയിൽ വീഴാൻ നിങ്ങൾ എന്താ കാട്ടാനെയാണോ എന്ന്? സത്യം പറഞ്ഞോ, ഇല്ലെങ്കിലേ നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കുമെന്ന് ദേഷ്യത്തോടെ സാവിത്രി പറയുന്നു. മീനാക്ഷി ഒന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കുതന്ത്രമോ, നല്ല പേര്, ആ കുതന്ത്രം ഇവർക്കിട്ട് പ്രയോഗിക്കാം. എന്നിട്ട് മീനാക്ഷി സാവിത്രിയോട് പറയുന്നു, അതെ അതിൻ്റെ സത്യം ഞാൻ പറയട്ടെ. സത്യം പറയണം, സത്യമേ പറയാവൂ എന്ന് സാവിത്രി വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു. അങ്ങനെ മീനാക്ഷി പറയുകയാണ്, ഇത് ഞാൻ പറയുന്നത് എനിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല. നിങ്ങൾ എന്തായാലും എൻ്റെ ACPയുടെ അമ്മയല്ലേ, അതാ നീ കിടന്ന് ഡപ്പാകുത്ത് കളിക്കാതെ കാര്യം പറയുന്ന സാവിത്രി. അതായത് മുത്തശ്ശി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ കുടുംബത്തിൽ എന്തോ ഒരു വലിയ ആപത്തും വലിയൊരു അപകടവും കാണുന്നുണ്ട്. കുഞ്ഞ് ജനിച്ചതിൻ്റെ ദോഷമാണെന്നാ പ്രശ്നവിധിയിൽ തെളിഞ്ഞത്. അതിന് ആ ദോഷം മാറണമെങ്കിലേ ഞാനും ACPയും ഒരുമിച്ചിരുന്ന് പൂജ ചെയ്യണം എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു, ആ കൊള്ളാമല്ലോടി വിദ്യ, അങ്ങനെ നീയും കാർത്തിയും ഒരുമിച്ചിരുന്ന് ഒരു പൂജയും ഇവിടെ ചെയ്യണ്ട. മീനാക്ഷി പറയുന്നു, ദേ അത് തന്നെയാ അവരും പറയുന്നത്. എളേച്ചനാണ് വലിയ നിർബന്ധം ഈ പൂജ ചെയ്യാനേ അവരാരും തയ്യാറല്ല എന്ന്. സാവിത്രി പറയുന്നു, അത് കൊള്ളാലോ, അവരെന്താ പൂജ ചെയ്യാത്തത്? മീനാക്ഷി പറയുന്നു, അതിന് അവർക്ക് സന്തോഷമുള്ളൊരു കാര്യമുള്ളതുകൊണ്ട്. പിന്നെയും സംശയത്തോടെ സാവിത്രി ചോദിക്കുന്നുണ്ട്, എന്ത് സന്തോഷം? മീനാക്ഷി പറയുന്നു, ACPയുടെ കൊച്ചേ അച്ചമ്മക്കാലനാണെന്നാ പ്രശ്നവിധി. അതിൻ്റെ 28 കെട്ടിന് മുന്നേ ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മ ഇടി വെട്ടിയിട്ടതുപോലെ ചാകുമെന്ന ജോത്സ്യൻ്റെ പ്രവചനം ഇത് കേട്ട് നെഞ്ചത്ത് കൈവച്ച് എൻ്റെ ദൈവമേ എന്ന് സാവിത്രി വിളിക്കുന്നു. വീണ്ടും മീനാക്ഷി പറയും, ഇടിവെട്ടേറ്റുള്ള ദുർമരണം ഞാൻ ഇതുവരെ ലൈവായിട്ട് കണ്ടിട്ടില്ല. ആ എന്തായാലും അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുമെന്ന് സന്തോഷത്തോടെ പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ നിന്ന് പോയപ്പോൾ സാവിത്രി ടെൻഷനോടെ പറയുന്നു, ദുഷ്ടേ, എൻ്റെ ദൈവമേ, ഇടിവെട്ടേറ്റ് ഞാൻ ചാകേണ്ടി വരുമോ? ആ ടെൻഷനിലാണ് സാവിത്രി പിന്നീട് കാണിക്കുന്നത്. എന്തായാലും മൈഥിലിയും വൈശാഖം ഇപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മൈഥിലി. വൈശാഖം അവിടെ എത്തി. വൈശാഖ് ബാഗുമായി അവിടേക്ക് വന്ന് കുറച്ച് ഡ്രസ്സൊക്കെ അവിടേക്ക് എടുത്ത് വെച്ചു. അതെല്ലാം ഷെൽഫിൽ അടുക്കി വെക്കുകയാണ് മൈഥിലി.
ഇതുപോലെ ഒരു വീടാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് വൈശാഖ്. ഇപ്പോഴും മൈഥിലിയുടെ മുഖത്തെ ആ ടെൻഷനും ഒരു താല്പര്യമില്ലായ്മയും മാറിയിട്ടില്ല. വൈശാഖ് മൈഥിലിയോട് ചോദിക്കുന്നു, അതെ നല്ല വീടല്ലേ ഇതെന്ന്. എന്തായാലും ഈ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അയാളോട് വളരെ നല്ല സ്നേഹത്തിൽ നിന്നാൽ മാത്രമേ ഒരു വീട് വെക്കുന്നത് വരെ നമുക്ക് ഇവിടെ തന്നെ താമസിക്കാൻ പറ്റൂ, അല്ല വാടക കൊടുക്കുകയെന്ന് വേണ്ടല്ലോ. മൈഥിലി പറയുന്നു, എല്ലാം മോശം നടക്കണം, അത് അല്ലേ അതല്ലേ നിന്റെ ആഗ്രഹം. എന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് വൈശാഖ്. കൈ നനയാരെ മീൻ പിടിക്കണം, ആ ഒരു തന്ത്രമാണല്ലോ നീ എപ്പോഴും കാണിച്ചിട്ടുള്ളത് എന്ന് മൈഥിലി. നനയേണ്ട ആവശ്യമുണ്ടെങ്കിൽ നനഞ്ഞാ പോരെ എന്ന് വൈശാഖം. ആ സമയത്ത് അയാൾ അവിടേക്ക് വരുന്നു. എന്താണ് നവദമ്പതികളെന്ന് സ്വാമിനാഥൻ ചോദിക്കുന്നുണ്ട്. പ്രണയമിഥുനങ്ങൾ ഏ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയാണ്. വൈശാഖ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. മൈഥിലി ഒരു വല്ലാത്ത നോട്ടം നോക്കുകയാണ് സ്വാമിനാഥൻ. അയ്യോ സ്വാമിനാഥൻ സാറോ, മൈഥിലി ഇതേ എന്നൊക്കെ പറഞ്ഞ വൈശാഖ് നല്ല ബഹുമാനത്തോടെയും മര്യാദയോടെയും അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. ഇരിക്കി സാറേ എന്നൊക്കെ പറയുന്നു. എന്തായി വീടൊക്കെ ഇഷ്ടപ്പെട്ടോ രണ്ടാൾക്കും എന്നെ സ്വാമിനാഥൻ ചോദിക്കുന്നു. ഇഷ്ടമായെന്ന് വൈശാഖം. കുട്ടിക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നലോ എന്ന് സ്വാമിനാഥൻ പറയുന്നു. മുഖം അങ്ങോട്ട് തെളിയുന്നില്ലല്ലോ സാറേ. ഇവള് പൊതുവെ അങ്ങനെയാണ് സാറേ എന്ന് വൈശാഖ്. ഓ ഓക്കെ ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നതേ ഈ സൗകര്യങ്ങളൊക്കെ മതിയോന്നാ. ഇല്ലെങ്കിലേ വൈശാഖ് പറയുന്നു, അയ്യോ ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ തന്നെ ധാരാളമാണ്. സ്വാമിനാഥൻ പറയുന്നു, ഞായറാഴ്ച ദിവസം ഞാൻ എൻ്റെ സ്വകാര്യ വിനോദങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരുന്ന വീടാണിത്. ഗസ്റ്റുകളും ഞാനും മാത്രം. ഈ ജോലി തിരക്കിനിടയിൽ എന്തെങ്കിലും വിനോദമൊക്കെ വേണ്ടേ? അതാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ വീശുകയും ചെയ്യും എന്ന് സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു, അയ്യോ സാറേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന്. കിടക്കുമല്ലേ ഔട്ട് ഹൗസുകൾ വേറെയും മൂന്നാല് റിസോർട്ടുകളും. വൈശാഖ് ഇരിക്കേ, കുട്ടിയും വന്നിരിക്കേ എന്നൊക്കെ സ്വാമിനാഥൻ പറയുന്നുണ്ട്. മൈഥിലി ഇരിക്കേ എന്ന് സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു, വേണ്ട ഞാൻ ഇവിടെ നിന്നോളാന്ന്. എന്താ കുട്ടിക്ക് ഇപ്പോഴും ടെൻഷൻ മാറിയില്ലേ? വീട്ടുകാരെയൊക്കെ തൽക്കാലം വിട്ടുകളാ, അവരെ ആരെയും പേടിക്കൊന്നും വേണ്ടെന്നേ. ഈ പ്രദേശത്തേക്ക് ശല്യപ്പെടുത്താൻ ആരും വരില്ല. ഈ സാമ്രാജ്യത്തിന്റെ അധിപൻ കൂട്ടകളത്തിൻ സ്വാമിനാഥൻ തന്നെയാണേ. എന്നോട് ഒരു അയൽ രാജാവും യുദ്ധത്തിന് വരില്ല, കാരണം വരുന്നവരെ തോറ്റുപോകും. അല്ല ഞാൻ വന്നതേ മൈഥിലിക്കുട്ടിയോട് ഒരു കാര്യം പറയാനായിട്ടാണ്. വൈശാഖ് പോയാൽ പിന്നെ മൈഥിലിക്കുട്ടി ഇവിടെ ഒറ്റയ്ക്കല്ലേ? മൈഥിലിക്കുട്ടിക്ക് കൂടി എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്ന് സ്വാമിനാഥൻ. അല്ല സാർ അങ്ങനെ ജോലി എന്നൊക്കെ വൈശാഖ് പറഞ്ഞപ്പോൾ സ്വാമിനാഥൻ പറയുന്നു, എൻ്റെ ഓഫീസിൽ മൈഥിലിക്ക് ജോലി ചെയ്തൂടെ? അല്ല എനിക്ക് ജ്വല്ലറി മാത്രമല്ല ഒരുപാട് ബിസിനസ്സുകൾ വേറെയുണ്ട്. എന്നെ സഹായിക്കാൻ എനിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അത് വലിയൊരു സഹായമായിരിക്കും. തൽക്കാലം ഒരു വേക്കൻസി ഉണ്ട്, ജോയിൻ ചെയ്താൽ 60,000 രൂപ സാലറി തരാം പെർമനൻ്റ്. ഇത് കേട്ട് വൈശാഖ് പറയുന്നു, സാറേ ഇതിലിത്ര കൂടുതൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു, മൈഥിലിക്ക് സമ്മതമാണ് സാറേ. സന്തോഷത്തോടെ സ്വാമിനാഥൻ പറയുന്നു, ഓക്കെ വളരെ സന്തോഷം, ജോലിക്ക് എന്നെ ജോയിൻ ചെയ്യണമെന്ന് ഇന്ന് വൈകിട്ട് പറയാം. അത്രയും പറഞ്ഞിട്ട് സ്വാമിനാഥൻ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഒട്ടും താല്പര്യമില്ലാതെ മൈഥിലി നിൽക്കുന്നുണ്ട്. കഥ കാണിച്ചതിന് ശേഷം വൈശാഖ് വളരെ സന്തോഷത്തോടെ മൈഥിലിയുടെ അടുത്തേക്ക് വന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് കാർത്തി ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുകയാണ്. കാർത്തിക്ക് കൈയുടെ വേദനയൊന്നും ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാണ് കാർത്തിക്ക് ഒരു ഫോൺ കോൾ വന്നത്. വിളിക്കുന്നത് DGP. DGP വിളിച്ചപ്പോൾ തന്നെ ടെൻഷൻ ആവുകയാണ് കാർത്തി. DGP ആണല്ലോ ദൈവമേ, എന്തായിരിക്കും കാര്യം എന്ന് വിചാരിച്ച് കാർത്തി ഫോൺ എടുത്തു. എന്താണോ ACP, എന്താണ് വിശേഷം എന്നൊക്കെ DGP ചോദിക്കുന്നു. നത്തിങ് സർ എന്ന് കാർത്തി പറയുന്നുണ്ട്. തൻ്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് DGP ചോദിക്കുന്നു. ഓക്കെ ആണെന്ന് കാർത്തിയും. സന്തോഷം, തന്നെ കാണാൻ ഞാൻ തൻ്റെ വീട്ടിലേക്കൊന്ന് വരുന്നുണ്ട് എന്ന് DGP പറഞ്ഞതും ടെൻഷൻ ആവുകയാണ് കാർത്തി. ആ കൂട്ടത്തിൽ തൻ്റെ വൈഫിനെയും കണ്ടെന്ന് സംസാരിക്കാമല്ലോ എന്ന് DGP ഓക്കെ സർ എന്ന് പറഞ്ഞ് കാർത്തിയും ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഫോൺ വെച്ചു. ആകെ പ്രശ്നമാവുമല്ലോ, എന്താണിപ്പോൾ ചെയ്യുന്നത് എന്നൊക്കെ കാർത്തി വിചാരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജ ഇൻസ്പെക്ടറെ കാത്തു നിൽക്കുകയായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കാത്തുനിന്ന് മുഷിഞ്ഞു എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സാറിന് വേണ്ടി കാത്തിരിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല, കാരണം ആ കാത്തിരിപ്പിൽ ഒരു പ്രയോജനം ഉണ്ടാകുമെന്നും ഇന്ദ്രജ പറയുന്നു. സന്തോഷമുണ്ടാകും, ഒടുവിൽ പോസിറ്റീവായ ഒരു ന്യൂസും ഉണ്ടാകുമെന്നും ഇന്ദ്രജ പറഞ്ഞപ്പോൾ അഫ്കോഴ്സ് ഇപ്പോഴും അതുപോലെ ഒരു ന്യൂസ് അറിയിക്കാനാണ് ഞാൻ ഇന്ദ്രജയോട് കാണണമെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യം തന്നെ. ഇന്ന് കാർത്തികിനെ കാണാൻ DGP ചെമ്പകമംഗലം സന്ദർശിക്കും. സന്തോഷത്തോടെ ഇന്ദ്രജ പറയുന്നു, ഏ നേരു സർ, നേരു തന്നെ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ ദൂതന്മാരുണ്ട്. താങ്ക് യു സർ, ഞാൻ ഏൽപ്പിച്ച ഒരു ദൗത്യം സാർ വളരെ ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തു. താങ്ക് യു എന്നൊക്കെ ഇന്ദ്രജ. നിങ്ങളുടെ കാര്യം ഞാൻ എൻ്റെ ഒരു കാര്യമായിട്ട് തന്നെയാണ് എടുക്കുന്നത്.
എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജി പറയുന്നു, അതും അറിയാം സാർ, ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ചെമ്പകമംഗലത്തേക്ക് ഒന്ന് പോകും. ഡി ജി പിയുടെ കയ്യിൽ നിന്ന് കാർത്തിയ ഡിസ്മിസൽ ഓർഡർ വാങ്ങിക്കുന്നത് എനിക്ക് നേരിട്ടൊന്ന് കാണണം. അവൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ മനോഹരമായ ഒരടി എനിക്ക് കൺകുളിർക്കെ കാണണമെന്നും ഇന്ദ്രജി പറയുന്നു. സത്യം പറഞ്ഞാൽ സ്ത്രീ പീഡനമാണ് കേസ്. സർവീസിലുള്ളവർക്ക് ഡിസ്മിസ് മാത്രമല്ല ജാമ്യമില്ലാത്ത വകുപ്പാണ് അകത്ത് കിടക്കേണ്ടി വരും. ഇന്ദ്രജി പറയുന്നു, കിടക്കട്ടെ കിടക്കണം, അവനെ ഞാൻ അഴിക്കുള്ളിൽ കിടത്തും. ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ അവളെ ബലമായി പിടിച്ച് പരസ്യമായി താലി കെട്ടുക, അവളെ അപമാനിക്കുക. ഇരിക്കട്ടെ, ഇൻസ്പെക്ടർ പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ആൾക്കാർ ഡി ജി പി അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിവരങ്ങൾ കൃത്യമായി അറിയാനും ആക്ഷൻ എടുക്കാനാണ് ഡി ജി പി നേരിട്ട് തന്നെ ചെമ്പകമംഗലത്തേക്ക് പോകുന്നത്. ഇത് കേട്ടിട്ട് ഇന്ദ്രജി പറയുന്നു, അവിടെ മീനാക്ഷിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എൻ്റെ ബദ്ധശത്രുക്കൾ, ആ നന്ദിനിയും രാജലക്ഷ്മി അമ്മയും. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് കാർത്തികിനെ ഒതുക്കണമെന്ന് തന്നെയാണ് എൻ്റെ വാശി. അതിന് കാരണം കാർത്തിക് ചെറുപ്പം മുതലേ അവരുടെ ആളായിരുന്നു. പക്ഷേ മീനാക്ഷി അങ്ങനെയല്ല. മാത്രമല്ല, മീനാക്ഷിയെ എൻ്റെ മകളായിട്ട് എനിക്ക് കിട്ടണം, അവൾ എൻ്റേത് മാത്രമാണ്. പിന്നെയും ഇൻസ്പെക്ടർ പറയുന്നു, കാർത്തിക് അകത്ത് കിടക്കണമെങ്കിൽ, അവൻ്റെ ജോലി പോകണമെങ്കിൽ മീനാക്ഷിയുടെ മൊഴി പോലെ ഇരിക്കും. അവൾ ഡി ജി പിയോട് പറയണം തൻ്റെ അനുവാദമില്ലാതെ തന്നെ ബലമായി പിടിച്ച് താലി കെട്ടിയതാണെന്ന്. അവൾ അങ്ങനെ മൊഴി കൊടുക്കുമോ? ഇന്ദ്രജി പറയുന്നു, അതിനെന്താ സംശയം? അവൾക്കേറ്റ അപമാനത്തിന് അവൾ പ്രതികാരം വീട്ടാതിരിക്കുമോ? 100% അവൾ അവനെതിരായിട്ട് തന്നെ മൊഴി കൊടുക്കും. എങ്കിൽ എ സി പി കാർത്തി നേരെ ജയിലിലേക്കായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജി പറയുന്നു, ദുര്യോധനെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്നത് പോലെ ഇന്ദ്രജിക്ക് ചെമ്പകമംഗലം ശത്രുക്കളുടെ വീടാണ്. പക്ഷേ കണ്ണുനീറിന് ഇളനീർ കുഴമ്പ് പോലെ കുളിർമയേകിയ ആ കാഴ്ച കാണാൻ എനിക്ക് ചെമ്പകമംഗലത്തേക്ക് പോയല്ലേ പറ്റൂ. ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുക്കുകയാണ് അദ്ദേഹം. സന്തോഷത്തോടെ ഇന്ദ്രജി പോകാൻ തുടങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് കുഞ്ഞിങ്ങനെ ബെഡിൽ കിടക്കുകയാണ്. മീനാക്ഷി തലമുടിയൊക്കെ ചീകിക്കൊണ്ട് നിൽക്കുന്നു. സാവിത്രി അവിടേക്ക് വരുന്നുണ്ട്. പുച്ഛമാണ് സാവിത്രിക്ക്. ഓ, ഒരുക്കമായിരിക്കുമെന്ന്. എന്താ മുടി കെട്ടാനും വിലക്കുണ്ടോ എന്ന് മീനാക്ഷി. നീ എന്ത് തോന്നിവാസം വേണമെങ്കിലും ചെയ്തോ, എനിക്കെന്താ എന്ന് സാവിത്രി. അതെ, ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നതെന്ന് സാവിത്രി. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ മറുപടി പറയാമെന്ന് മീനാക്ഷി. അതെ, നിന്നോട് സംസാരിക്കാൻ ഇന്നൊരു ഡി ജി പി വരും. അയാൾ നിങ്ങളുടെ കല്യാണം നടന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നീ എന്ത് മറുപടിയാണ് പറയുന്നത്? ഇവരുടെ സംസാരം കേൾക്കാൻ അവിടെ കാർത്തി മറഞ്ഞു നിൽപ്പുന്നുണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് മീനാക്ഷി പറയുന്നു, അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ അല്ലേ? നുണ പറഞ്ഞാൽ അവരെ വെരട്ടി സത്യം പറയിപ്പിക്കും. അതുകൊണ്ട് അയാൾ ചോദിച്ചാൽ നടന്നത് ഞാൻ അതുപോലെ പറയും. ഇരിക്കട്ടെ, രണ്ടുപേരും ടെൻഷനായി. എന്ന് വെച്ചാൽ എങ്ങനെയെന്ന് സാവിത്രി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു, ഭാര്യ ഉപേക്ഷിച്ചു പോയപ്പോൾ ആ നാണക്കേടിനെ രക്ഷപ്പെടാൻ വേണ്ടി ആ കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെച്ചു. ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് പതറി. എന്നിട്ട് ബലമായിട്ട് എന്നെ പിടിച്ച് താലി കെട്ടിയെന്ന് ഇതുകൂടി കേട്ടപ്പോൾ ആകെ തകർന്നു പോവുകയാണ് കാർത്തിക്. ഒപ്പം സാവിത്രിയും വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.